സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അബി, പ്ലീസ് അബി, സന്തോഷ് തിരിച്ചു വരുന്നവരെ നിനക്ക് എവിടെ കിടന്നൂടെ? നിന്നെ ഞങ്ങൾ നന്നായി നോക്കിക്കോളാം മോളെ. നീ അവിടെ ഒറ്റയ്ക്ക് ഔട്ട് ഹൗസിൽ കിടന്ന ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെയാ മോളെ സമാധാനം ഉണ്ടാവുന്നേ? ഉറങ്ങിയില്ലേ? ഇല്ല ഏട്ടാ, അബിയോട് ഇവിടെ കിടക്കാൻ പറഞ്ഞപ്പോ അവൾ ഔട്ട് ഹൗസിലേക്ക് പോവാണെന്നാ പറയുന്നത്, അത് സംസാരിക്കായിരുന്നു. അബി, സന്തോഷം വരും മോളെ, നീ എന്തിനാ അതും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നേ? വാ, വന്ന് കിടക്ക. ഇല്ല സർ, വേണ്ട. കൊറേ നേരമായിട്ട് ഇവള് ഇത് തന്നെയാച്ചാ പറയുന്നത്. എനിക്കിപ്പോ അബിയോട് പഴയതുപോലെ ദേഷ്യം വരുമെന്ന് തോന്നിപ്പോവാച്ചാ. മുകുന്ദ, അങ്ങനെയൊന്നും പറയരുത്. അബി നമ്മുടെ ഒപ്പം തന്നെ കിടന്നുറങ്ങും. അബി, വാ അബി, ഞാനല്ലേ വിളിക്കുന്നത്. ശരി സർ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉറങ്ങാം. ആ, അങ്ങനെ വഴിക്ക് വാ എന്റെ അബി. അബി, വാ വാ മുകുന്ദ. ശരി, എനിക്ക് കാലത്തെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനുള്ളതാ, അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ അമ്മേ, എന്താ ഈ നേരത്ത്? ഭക്ഷണം കഴിച്ചോ? മരുന്ന് കഴിച്ചോ? അമ്മ, എന്താ ഇതുവരെ ഉറങ്ങാത്തെ? ഞാൻ ഉറങ്ങുന്നതൊക്കെ ഇരിക്കട്ടെ, ഇവൾക്ക് എന്താ ഇവിടെ ജോലി? അബീം ഇവിടെ ഞങ്ങളുടെ കൂടെ കിടത്താന്ന് വിചാരിച്ചു. നിനക്കങ്ങനെ എത്ര ദിവസം ചെയ്യാൻ പറ്റും? കൊച്ചുകുട്ടിയെ ഇങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാ നാളെ അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാ ഇവിടെ ഉറങ്ങുന്നു പറഞ്ഞ് വാശി പിടിക്കും. എന്തിനാ ഇതൊക്കെ? അമ്മേ, അബി എങ്ങനെയാ ഒറ്റയ്ക്ക് ഔട്ട് ഹൗസിൽ കിടന്നുറങ്ങുന്ന? ഞാനൊരിക്കലും അവളോട് തനിച്ച് കിടന്നുറങ്ങാൻ പറയാൻ മാത്രം ക്രൂരയോ കരുണയില്ലാത്തവളോ ഒന്നുമല്ല. കസ്തൂരിയോട് പറഞ്ഞിട്ടുണ്ട്, അവള് സൂക്ഷിച്ചു കൊണ്ടുപോയി ഉറക്കിക്കോളും. അബി, നീ വാ മോളെ. കസ്തൂരി, കസ്തൂരി, ദാ വരുന്നു മാഡം. ഇങ്ങി വന്നേ. എന്താ മാഡം? അബിയെ കൂട്ടിക്കൊണ്ടുപോയി മുറിയിൽ കിടത്തുറക്ക്, നീയും കൂടെ ഉണ്ടാവണം. ശരി മാഡം, വാ അബി. മീരെ, ഒരിക്കൽ കൂടി പറയാ, ഈ വീടിന്റെ രാജാവ് മുകുന്ദന. മുകുന്ദൻ മാത്രമാ നിന്റെ മകൻ, അത് നീ മറക്കണ്ട. ശിവ, നിന്നോടും കൂടിയാ ഞാൻ പറഞ്ഞത്. വാ മോളെ. അബി, നീ ബെഡിൽ കിടന്നോ. കസ്തൂരി ആന്റി, ആന്റിക്കും ബെഡിൽ കിടന്നോടെ, എന്തിനാ താഴെ കിടക്കുന്നെ? വേണ്ട അബി, നീ അവിടെ കിടന്നോ, ഞാൻ ഇവിടെ കിടന്നോളാം. അതെന്താ ആന്റി, എനിക്ക് കിടക്കാമെങ്കിൽ ആന്റിക്കും കിടന്നോടെ. അതുകൊണ്ടല്ല അബി,
ഈ വീട്ടിലുള്ളവർക്ക് നീ വളരെ വേണ്ടപ്പെട്ടവളാ. നീ ഒരു കൊച്ചുകുട്ടിയല്ലേ, നിന്നെ മീര മാഡം സ്വന്തം മോളെ പോലെയല്ലേ നോക്കുന്നത്. ഞാനങ്ങനെയല്ല. വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരിയല്ലേ ഞാൻ. നിന്റെ ഒപ്പം നിന്റെ കൂടെ ബെഡിൽ കിടന്ന അത് ശരിയാവില്ല. എനിക്കെപ്പോഴും ഈ തറ തന്നെയാ ബെസ്റ്റ്. അങ്ങനെയൊന്നുമില്ല, ആന്റി വന്ന് ബെഡിൽ കിടന്നില്ലെങ്കിൽ ഞാൻ ആന്റിയുടെ കൂടെ താഴെ വന്ന് കിടക്കും. നിന്റെ സ്വഭാവം മീര മാഡത്തിനെ പോലെ തന്നെയാ അബി. എന്താ ഇങ്ങനെ നോക്കുന്നത്? മീര മാഡത്തിന്റെ സ്വഭാവം മുഴുവൻ നിനക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന കാര്യത്തിൽ മാഡത്തിന്റെ തനി പകർപ്പാ നീ. സത്യത്തിൽ നിന്റെ ഈ സ്വഭാവമൊക്കെ കാണുമ്പോ നീ മാഡത്തിന്റെ മകള് തന്നെ ആണോന്ന് എനിക്കും ഇപ്പൊ നല്ല സംശയമുണ്ട് അബി. ശരി അബി, ഇപ്പൊ ഒന്നിനെ പറ്റി ചിന്തിക്കാതെ നന്നായിട്ട് ഉറങ്ങിക്കോ. ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഉറക്കം വരുന്നില്ല. അമ്മ അബിയോട് കസ്തൂരിയുടെ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞത് നിനക്ക് സങ്കടമായോ? നിന്നോടാ മീര പറയ്. അതെ ഏട്ടാ, അവള് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് വല്ലാതെ ദേഷ്യം വരും. അമ്മ വയസ്സിന് മൂത്ത ആളല്ലേ, അതുകൊണ്ടായിട്ടാ ഞാൻ എല്ലാം കേട്ട് ക്ഷമിച്ചു നിന്നത്. അബി എന്ത് ചെയ്തിട്ടായിട്ടാ അമ്മ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളൊരു പാവോ? സന്തോഷമില്ലാതെ അവളാകെ തകർന്നിരിക്കും. ഈ സമയത്ത് പോലും നമുക്ക് അവളെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാട്ടാ? എല്ലാത്തിനും കാരണം ഭയമാണ് മീരെ. എന്താ മീരെ നോക്കുന്നത്? ഞാൻ പറയുന്ന കാര്യം സത്യ. നീ അബിയോട് കാണിക്കുന്ന സ്നേഹമാണ് എല്ലാത്തിനും കാരണമെന്ന് ഞാൻ പറയും. നീ അവളോട് അതിരി കവിഞ്ഞ് സ്നേഹം കാണിക്കുന്നതാണ് മറ്റുള്ളവര് അബിയോട് കാണിക്കുന്ന വെറുപ്പിന് മുഖ്യ കാരണമെന്ന് വേണമെങ്കിൽ പറയാം. അബി നമ്മുടെ മകളല്ലെന്ന് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എന്തിനേറെ ഞാൻ പോലും അതാ വിശ്വസിക്കുന്നത്. പക്ഷെ നീ മാത്രം അബി നമ്മുടെ മകളാണെന്നാ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഓർത്ത് നിനക്ക് വല്ലതും പറ്റുമെന്നാണ് അമ്മ ശരിക്കും പേടിക്കുന്നത്. മീരെ, നമുക്ക് മുകുന്ദൻ എന്നൊരു മകനുണ്ട്, അവനെ നീ മറന്നുകളയരുത്. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, അബി നമ്മുടെ മകളല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അവളെ നമ്മുടെ മകളെ പോലെ നോക്കാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ആ കാര്യത്തിൽ ഇവിടെയുള്ള ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്നാ നീ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യിക്കുന്നത്. അബിയോട് ഇവിടെ ആർക്കും ഒരുവിധത്തിലുള്ള ദേഷ്യമോ വെറുപ്പോ ഇല്ല. നീ ജസ്റ്റ് ഒന്ന് കൂളാവും. അബിയെ സന്തോഷിന്റെ മകളായി കണ്ട് ഒരു പരിധിയിൽ നിർത്ത്. ദാ ഇപ്പൊ പോലും അമ്മ അവളെ അവിടെ ഒറ്റയ്ക്കല്ല കിടത്തിയിരിക്കുന്നത്, എ സി റൂമിൽ ബെഡിലാ കിടത്തിയിരിക്കുന്നത്. കൂട്ടിനാണെങ്കിൽ കസ്തൂരി അവളുടെ കൂടെ ഉണ്ട്. നിനക്ക് നന്നായിട്ടറിയാം മുകുന്ദന് സമമായിട്ട് അമ്മ സുമോയെ പോലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പം ആരോ പ്രസവിച്ച കുഞ്ഞും നമ്മുടെ മുകുന്ദനും എങ്ങനെ സമാവുക? അബിക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ സുരക്ഷിതമായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മയെ കൺവീൻസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞാൻ സന്തോഷിനെ പുറത്തിറക്കാൻ നോക്കാം. അബിയെക്കുറിച്ച് ആലോചിച്ച് നീ നിന്റെ മനസ്സും ശരീരവും വെറുതെ ദുർബലമാക്കല്ലേ മീരെ. കേട്ടോ, ഉറങ്ങിക്കോ. പറയുന്ന കേൾക്ക്, ഉറങ്ങു മീരെ. Thank you.
എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആരാ നിങ്ങള്? എന്തിനാ എന്റെ പുറകെ വരുന്നത്? നിന്നെ ഞാൻ ഇപ്പൊ തന്നെ തട്ടിക്കൊണ്ടുപോകും. അയ്യോ വേണ്ട, എന്നെ വിട്ടേക്ക്, വേണ്ട, എനിക്ക് പേടിയാവുന്നു, വേണ്ട, വിട്ടേക്ക്. ഞാനെന്താ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്? സ്വപ്നത്തിൽ പോലും അബിക്ക് എന്താ നല്ലത് നടക്കാത്ത? ഈശ്വര, അബിക്ക് ഒരു കുഴപ്പം ഉണ്ടാവല്ലേ? ഏട്ടനോടെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞ നീ അബിയെ പറ്റി തന്നെയാ ചിന്തിക്കുന്നത്, അതുകൊണ്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നതെന്ന് പറയും. ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാതെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അബിയാണെങ്കി സന്തോഷിനെ കുറിച്ച് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കും. ഇത്രയും നാളും സന്തോഷിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ അബി ഇപ്പൊ ഒറ്റപ്പെടലിന് കാരണം വേദനിക്കാവും. സന്തോഷ് കൂടെ ഇല്ലാത്ത പുതിയൊരു സ്ഥലത്ത് അവൾ എങ്ങനെയാ ഒറ്റയ്ക്ക് ഉറങ്ങുന്നേ? കൊച്ചുകുട്ടിയല്ലേ അവള്? ഉറപ്പായിട്ടും അവൾ ഉറങ്ങിക്കാണില്ല. സന്തോഷിനെ അന്വേഷിച്ച് അബി ചിലപ്പോ പുറത്തേക്ക് പോയാലോ? അങ്ങനെ പോയാ അത് അബിക്ക് തന്നെ ആപത്താവും. എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഈ വീട് വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. സന്തോഷില്ലാത്ത നേരത്ത് ഞാൻ അബിയുടെ കൂടെ ഉണ്ടാവണം. അവൾക്കൊരു അമ്മയായി ഞാൻ അവളുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നല് അവളിൽ ഉണ്ടാക്കണം. അതെ, അതാണ് ശരി. അബിയുടെ മനസ്സ് വേദനിച്ചിരിക്കുന്ന ഈ സമയത്ത് ഉറപ്പായിട്ടും ഞാൻ കൂടെ ഉണ്ടായേ പറ്റൂ. ഈ റൂമിലല്ലേ അബി ഉറങ്ങാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞത്? എനിക്ക് അബി കിടക്കുന്ന റൂമിലേക്ക് പോയി അവളുടെ കൂടെ കിടക്കാമല്ലോ. കസ്തൂരി ചേച്ചി മാത്രം ഇവിടെ ഉള്ളല്ലോ. ഒരു പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ അവള് സന്തോഷിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോയി കാണൂ. കസ്തൂരി ചേച്ചി. മീര മാഡം, എന്താ മാഡം ഇവിടെ? അബി എവിടെ? ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ. അയ്യോ, അബിയെ കാണുന്നില്ല. അവള് പുറത്തേക്ക് ഇറങ്ങി പോയത് പോലും അറിയാതെ കിടന്നുറങ്ങാണോ? ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി മാഡം. ഇതുകൊണ്ട് തന്നെയാ അബിയെ എന്റെ കൂടെ കിടത്തിക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞത്. അതാരെങ്കിലും കേട്ടിട്ട് വേണ്ടേ? അബി എങ്ങോട്ടായിരിക്കും പോയത്? അബി, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നെ? റൂമിൽ നിന്നെ കാണാതായപ്പോ ഞങ്ങൾ എന്തുമാത്രം പേടിച്ചെന്നറിയോ? ഒന്ന് പറഞ്ഞിട്ട് വരായിരുന്നില്ല മോളെ, നിന്നെ കാണാതെ എന്തുമാത്രം പേടിച്ചെന്നറിയോ? ഇല്ല മാഡം,
ഉറക്കം വരുന്നില്ല, അതാ പുറത്തിരിക്കാന്ന് വിചാരിച്ചത്. കസ്തൂരി ചേച്ചി, ചേച്ചിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, ചേച്ചി പോയി കിടന്നു. സോറി ചേച്ചി. മേഡം എന്തിനാ വെറുതെ സോറിയൊക്കെ പറയുന്നത്? അദ്ദേഹം ഇവളെ കാണാതായതിന്റെ വിപ്രാളത്തില് ഞാൻ ചേച്ചിയോട് കുറച്ച് ദേഷ്യപ്പെട്ടു. സാരമില്ല മേഡം, കുഞ്ഞിനെ കാണാതായ ഏത് അമ്മയുടെയും നെഞ്ചൊന്ന് പിടയും. ശരി മേഡം, എന്നാ ഞാൻ പോയി ഉറങ്ങട്ടെ. മേഡം, മേഡം ഉറങ്ങുന്നില്ലേ? നീ ഉറങ്ങില്ല അബി. കണ്ണടച്ചു കഴിഞ്ഞ സന്തോഷ് ഡാർലിംഗിന്റെ മുഖമാ എന്റെ മനസ്സിൽ. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ കണ്ണടച്ചു കഴിഞ്ഞ നിന്റെ മുഖം വരുന്ന അബി. അമ്മ എന്നോട് നീ മുകളിൽ കിടക്കണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മോളെ. ഒന്നും വിചാരിക്കല്ലേ മാഡം. മാഡം എന്നെ ഇത്രയും നോക്കുന്നത് തന്നെ വലിയ കാര്യമാ. ഞാൻ കാരണം മാഡത്തിനാ പ്രശ്നം. അങ്ങനെയൊന്നും ഇല്ല അബി. ഇല്ല മാഡം, എനിക്ക് നന്നായിട്ടറിയാം. ഈയിടെയായിട്ട് മുത്തശ്ശി മാഡത്തിനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ശിവസാരം ചെറിയ പിണക്കത്തിലാണ്. മാഡമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഇതെല്ലാം എനിക്ക് വേണ്ടിയല്ലേ മാഡം. ഞാനില്ലെങ്കിൽ മാഡത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല മാഡം. അബി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ എന്റെ മോളായിട്ടാ കാണുന്നേ. നീ എന്റെ മകള് തന്നെയായിരിക്കും. അതിനു വേണ്ടി ഞാൻ എത്ര വഴക്ക് വേണമെങ്കിലും കേട്ടോളാം, ആരോട് വേണമെങ്കിലും തല്ലു പിടിച്ചോളാം. എന്താ മോളെ ആലോചിക്കുന്നേ? മീര മാഡം, ദയവ് ചെയ്ത് ഞാൻ മാഡത്തിന്റെ മകളായിരിക്കുമെന്ന് പറയരുത്. അബി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാഡം ഇപ്പോഴാ എന്നെ മാഡത്തിന്റെ മകളാണെന്ന് പറഞ്ഞു തുടങ്ങിയത്. 8 വർഷം മുമ്പ് ഞാൻ ജനിച്ചപ്പോ മാഡം എവിടെയായിരുന്നു? മാഡം, ഞാൻ മാഡത്തിന്റെ മകളായിരുന്നെങ്കിൽ എന്നെ എന്തിനാ അനാഥയാക്കിയിട്ട് പോയത്? ഇത്രയും നാൾ മാഡം ഇല്ലാതെ മാഡം ഞാൻ ജീവിച്ചത്. പെട്ടെന്നൊരു ദിവസം വന്ന് ഞാനാ നിന്റെ അമ്മയെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെയാ മാഡം വിശ്വസിക്കുക? മാഡത്തിന് എന്നോട് കുറച്ച് നാളത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ഇപ്പൊ മാഡം എന്നെ സ്നേഹിക്കുന്നുണ്ട്, നന്നായി നോക്കുന്നുണ്ട്, എല്ലാം സമ്മതിച്ചു. പക്ഷെ മാഡം വരുന്നതിന് മുൻപ് സന്തോഷ് ഡാർലിംഗ് എന്നെ എങ്ങനെ നോക്കിയിരുന്നറിയോ? അച്ഛൻ എന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ? എനിക്ക് അമ്മയില്ല എന്നുള്ള കാര്യം അച്ഛൻ കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം എനിക്ക് അമ്മയുടെ സ്നേഹം ആവശ്യമുള്ളപ്പോഴൊക്കെ അച്ഛൻ തന്നെ ഒരു അമ്മയെ മാറുമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നെങ്കി എന്തൊക്കെ ചെയ്യുമായിരുന്നോ അതെല്ലാം ചെയ്തു തരും. എനിക്കെല്ലാം എന്റെ സന്തോഷ് ഡാർലിംഗ് ആ മാഡം.